ഹലോ, ആരാ? റസാക്കാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. തിരക്കല്ലേ, കാര്യം പറയട്ടെ. ആ പറയ്. എടാ, മരിച്ച പ്രദീപിന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലടാ. തന്നെ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. ഇൻഷാല്ലാ. മനു ബുദ്ധിമുട്ടാവോ? പേരി ഒരുപാടുണ്ട്. മനു ഇടക്കിടക്കളെ വിളി ശല്യാവുന്നുണ്ടാ? ആ, ഒന്നും നോക്കണ്ട. എന്നാ കഴിണമാര് നോക്കടാ. നമുക്ക് എന്തേലൊക്കെ ചെയ്യാ. ഇൻഷാല്ലാ. കുട്ടികൾക്ക് സുഖല്ലേ? ഓ, എല്ലാവർക്കും സുഖാണ്. എന്നാ വിളിക്കട്ടാ. ആ ശരി മനു. നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്. പന്തളി ഗാനമേള നടക്കണം. നാട്ടിൽ വലിയ ആളാവാൻ വേണ്ടി. ശരി, വിളിച്ചതാരാ? കഴിഞ്ഞ വർഷം കാശ്മീരിൽ വെച്ച് വെടിയേറ്റ് മരിച്ച മിലിറ്ററിക്കാരൻ പ്രദീപില്ലേ? അതെ. അവന്റെ അമ്മ ക്യാൻസറായി സുഖമില്ലാണ്ട് കിടക്കാണല്ലോ. അതിന്റെ ചികിത്സക്ക് വേണ്ടിട്ടാ. അവൻ മരിച്ചപ്പോ ഗവൺമെന്റ് ഒരുപാട് കാശ് കിട്ടിയല്ലേ, കൂടാതെ പെൻഷനും കിട്ടും. അത് അവന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും പേരിലാണല്ലോ എന്ന് കരുതി. കുട്ടികളുടെ അടുപ്പിന്റെ കാര്യം പറഞ്ഞ് അവള് വാടകയ്ക്കാണല്ലോ താമസം. ചൊവ്വാദോഷത്തിന്റെ പേരും പറഞ്ഞ് കല്യാണം കഴിയാത്ത ഒരു പെങ്ങളും അമ്മയും മാത്രമേ ഉള്ളൂ അവന്റെ വീട്ടില്. എന്തായാലും പിരിവാർക്ക് ആളാൻ പറ്റിയ ചാൻസാ. നീ കുറെ നേരമായാലോ ആളാവാണ് ആളാവണെന്ന് പറയണ്. നാട്ടിൽ ഇതിനൊക്കെ വേണ്ടിട്ട് ഒരാൾ വേണം. നിന്റെ പക്വത കുറവുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അല്ല, ഞങ്ങൾ ചൂടാൻ വേണ്ടി പറഞ്ഞല്ല. നാലാള് കൂടി വിളിക്കുമ്പോ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല. മാത്രല്ല, നമ്മുടെ നാടിന് വേണ്ടി ജീവത്യാഗം ചെയ്തൊരു ജവാന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ. സുരേഷേ, നീ നാസറിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് വിളിക്കേ. നമുക്കെന്താ കിട്ടുന്ന വെച്ചാൽ കൊടുത്തുവിടാം. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്തായാലും നാളെ ആവട്ടെ. ഈ അസമയത്തൊന്നും റൂമിൽ വരരുത്. അർബാബ് കണ്ടാലോ, ഇത് നമ്മുടെ നാടൊന്നല്ല. അവരെല്ലാം ഭക്ഷണം കഴിഞ്ഞ് താഴെ പോയി. ഇനി അവര് വരില്ല. അതുകൊണ്ട്? അതുകൊണ്ട് എന്താ? ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? ഫൗസിയ, എനിക്കൊരു കുടുംബമുണ്ട്, കാര്യങ്ങൾ തിരിച്ചറിയാനായ മക്കളുണ്ട്. നീ പൊയ്ക്കോ, എനിക്ക് പേടിയാകും. അതൊക്കെ എനിക്കറിയാം. നാട്ടിൽ നിങ്ങൾക്കുള്ള നിലയും വിലയും ഒക്കെ പിന്നെ ആരും അറിയാതെ എന്നെ നിങ്ങൾക്ക് സ്നേഹിച്ചൂടെ? സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം, ഒരു സമീപനം, അതെനിക്ക് തന്നൂടെ? നാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് നിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ടല്ലോ. അതിലുണ്ടായതാണ് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം. ഇതൊക്കെ നാട്ടുകാരറിഞ്ഞാൽ? ആരും അറിയില്ല നാസർക്ക. അല്ലാക്ക അറിയില്ലേ? നോക്കി, എന്റെ ഉമ്മ മരിച്ച് 3 മാസം കഴിയുന്നതിന് മുമ്പ് എന്റെ വാപ്പ വരെ കല്യാണം കഴിച്ചു. ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥയിലായപ്പോഴാ എന്റെ അനിയത്തെയെങ്കിലും രക്ഷപ്പെടുത്താമെന്ന് കരുതി ഞാനിവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോ എന്റെ ഈ അവസ്ഥയിൽ നിങ്ങളുടെ പെരുമാറ്റം, അതിനെന്തിനാ നീ കരയുന്നത്? ഞാൻ അറിയാതെ നിങ്ങളെ സ്നേഹിച്ചു പോയി. അധ്വാനിച്ച സ്ത്രീധനം കൊടുക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയാലും ഗൾഫിൽ ജോലി ചെയ്യുന്ന എന്നെയൊക്കെ രണ്ടാം തരക്കാരിയല്ലേ കാണുള്ളൂ. അതുകൊണ്ട് ഇഷ്ടാണെന്നും സ്നേഹിക്കുന്നുവെന്നും ഒരു വാക്ക് പറഞ്ഞൂടെ? ഞാനൊരു പെണ്ണല്ലേ. ഹലോ. വാലൈക്കും അസ്സലാം. ഇല്ല, ഒന്നുമില്ല. എന്താ ഇത്ര നേരത്തെ? ഹലോ, ഒന്നുമില്ല. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്തോ എന്തോ ഒരു അസ്വസ്ഥത. നിങ്ങൾ ഇനി എണീറ്റില്ലേ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, മദ്രസ ഒന്നുമില്ല. ഓ, അത് ശരി. ഞാൻ ഇന്നലെ രാത്രി തന്നെ വിളിച്ചാലോ എന്ന് കരുതി. നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കാവെന്ന് കരുതിയിട്ടാ. എന്നാ ശരി, നിങ്ങൾ വെച്ചോളൂ.
ഹലോ, ആ അതെ അതെ, നിങ്ങൾ പണിയില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങളൊരു പണി പറയും. ഏ, നിങ്ങളിപ്പോ എന്നെ കാത്തിക്കണി? അല്ല കുട്ടിയാക്ക, ഈ മൈസൂരിലെ മന്ത്രവാദത്തിന്റെ ചാർജ് ഏറ്റി കൊടുക്കണ്ട് പറഞ്ഞിട്ട് നേരാണ്. എന്താ എനിക്കതിനെ കുറിച്ചൊന്നും അറിയാം? അല്ല അങ്ങനെ പറയണേ. എന്താ എനിക്ക് അങ്ങനെ വല്ല ഐഡിയ ഉണ്ടോ? അങ്ങനത്തെ നല്ല പൈസ നേരാ. കുന്നുമ്മല ജാഫർ ഇപ്പൊ തങ്ങളല്ലേ? ജാഫർ തങ്ങള് ശരിയാ. ഓനൊന്ന് രാജ്യം വിട്ടുപോയി ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ജാഫർ തങ്ങളായി. നല്ല തങ്ങമാരെ പറയിപ്പിച്ചാ ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അല്ല നിങ്ങൾ ഉസ്താവ് നല്ല അർജന്റ് ആയിട്ട് ഓട്ടോറിക്ഷ പോണുണ്ട്. അതിന്റെ കാര്യമൊന്നും പറയണ്ട. കഴിഞ്ഞ കമ്മിറ്റിയില് ഇറച്ചി മീനൊന്ന് കുറച്ച് ഇലക്കറി ആക്കി കൊള്ളുകൊണ്ടുവന്ന് ഉസ്താവിന്റെ അഭിപ്രായം നമ്മളൊന്ന് പറഞ്ഞുപോയി. അതിനാലപ്പോ നമ്മൾ ഒടുങ്ങി. അതുകൊണ്ടിപ്പെന്താന്നോ? ഉസ്താദിന് ഒരാഴ്ചയായിട്ടേ ചാണകം വറ്റുന്നുണ്ട്. മൂപ്പരെ രാഷ്ട്രത്തിലേക്കൊന്നു പോയതാ. തെറ്റ് പോലീസുകാർക്ക് മാത്രല്ല ഏത് ഉസ്താദിനും പറ്റുന്നില്ല. ഇപ്പൊ നമുക്ക് മനസ്സിലായി. അങ്ങനെയല്ലാണ് പള്ളി കാണാലോ. ഇങ്ങനെ കേറാം പള്ളിക്കൊക്കെ പറഞ്ഞത്. ഒരാവശ്യണ്ടെങ്കിൽ ഇങ്ങനെ ആരും വിളിച്ചാ കിട്ടൂല. എത്ര നേരമായി നമ്മളവരെ കാത്തേക്കണ്. ഹലോ, ആ വണ്ടി എത്തിയിട്ടില്ല, ഞങ്ങൾ ഇപ്പൊ വരാം. ചേട്ടാ, നിങ്ങളെ നമ്പർ അറിയാണ്ട് ഞാൻ ആ കുടുങ്ങി. എന്തേ എന്തേ പ്രശ്നം? നവാസിന്റെ ലോറി ഇടവണ്ണപ്പാറ വെച്ച് കുട്ടികളെ കൊണ്ടുവന്ന് ഓട്ടോറിക്ഷ കിടിച്ചു. കുട്ടികൾക്ക് എന്തെങ്കിലും? നവാസ് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. നടന്നിട്ട് അരമണിക്കൂറായെന്ന പറഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? നജീബ് ഒരു കാര്യം ചെയ്യും, നീ അവർ വന്നല്ലേ, അവരും കൂടി ഹോസ്പിറ്റലിൽ പോകും. ഞാനൊന്ന് പോയോട്ടെ, ഞാനൊക്കെ വിളിക്കാം. നിസാറേ വേഗം വിട്. നവാസിന്റെ കാര്യത്തിൽ അത്ര റിസ്ക് എടുക്കണോ? പണ്ടൊരാള് പറഞ്ഞ മാതിരി ഇന്റെ കാര്യം എടുക്കാൻ. നവാസേ, നീ ഇങ്ങനെ ബേജാറാവണ്ട, കുട്ടനും കൂട്ടരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. എന്താ പ്രശ്നം? നീ അറിഞ്ഞില്ലേ നവാസിന്റെ വണ്ടി നാട്ടിലെ ആക്സിഡന്റ് ആയത്? വരാളില് വൈമ തങ്ങൂലല്ലോ. ഇൻഷുറൻസ് അടച്ചില്ലല്ലേ? ഇല്ല. അത് വലിയ പ്രശ്നാവല്ലോ. ശേഷമല്ല തന്നെ ഈ കാര്യങ്ങളൊക്കെ ഡ്രൈവർമാരെ വിളിച്ച് ചോദിക്കണ്ടേ? ഇൻഷുറൻസ് കഴിഞ്ഞു പറഞ്ഞു. സീരിയസ് ആയിരുന്നു, ആ കുട്ടി മരിച്ചു തന്നെ. ശരി, ഹോസ്പിറ്റലിൽ ഉയർന്നിട്ട് ഞാൻ വിളിക്കാം. ശരി കുട്ട, പ്ലീസ്. നീ വേണ്ട പോലെ ചെയ്യും. ഓട്ടോ ഡ്രൈവറും ഒരു കുട്ടിയും മരിച്ചെന്ന് മാനുക്ക, ഞാൻ എന്താ ചെയ്യണ്ട? ഹലാലല്ലാത്ത പൈസ കയ്യിൽ വരുമ്പോ ഇതിനപ്പുറത്തൊന്നുമില്ല എന്ന് കരുതി മനുഷ്യൻ വല്ലാണ്ട് അഹങ്കരിക്കും. അള്ളാന്റെ പരീക്ഷണം എങ്ങനെയാന്ന് ആർക്കറിയ. ആ നിങ്ങൾ പോയ കാര്യം എന്തായി? ആ പണിക്ക് വേറെ ആളായി. ഈ ദുബായിൽ ഞാൻ മുന്നേ വന്നിട്ടില്ലെങ്കിലും ദുബായിനെ പറ്റി നല്ല കേട്ടറിവാ. എന്ത് പണിയെടുക്കാൻ ഞാൻ ഇപ്പൊ തയ്യാറാ. അതെ, എന്ത് പണിയെടുക്കുന്നു പറഞ്ഞവർക്ക് ഇവിടെ ഒരു പണിയും കിട്ടൂല. നിന്നോട് എനിക്കൊരു കാര്യം പറയണ്ട്. നിന്നെ ഇത്രയും വഷളാക്കിയത് ഞങ്ങളാ. കിടക്കാനൊരിടൂ, നേരത്തിന് ഭക്ഷണം. നീ വിഷമിക്കാൻ വേണ്ടി പറയല്ല, ഇതെല്ലാം നിന്റെ കുട്ടിലോർത്തിട്ടാ. അതുകൊണ്ടൊരു കാര്യം പറയാം, ഒരു ജോലി സമ്പാദിക്കാതെ നീ ഇങ്ങോട്ട് വരരുത്. ഇത്രയും ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ തന്റെ കുടുംബത്തോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും.